കഴിഞ്ഞ ദിവസം എന്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ കടച്ചക്ക കറിയാണ് ഇത്. കടച്ചക്ക കറി വറവിടുന്നതാണ്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുക. കഴിഞ്ഞ ദിവസം കടച്ചക്ക എൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്യുന്നുവെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ചക്ക ചില്ലി ഉണ്ടാക്കിയപ്പോൾ തന്നെ കടച്ചക്കൻ്റെ റെസിപ്പിയായിട്ട് വരുന്നതാണ്. കടച്ചക്കൻ്റെ മരമാണ് ഇതിട്ട്. അപ്പം പണ്ട് കാലത്തൊക്കെ പറയുമായിരുന്നു കടച്ചക്ക വീട്ടിലുണ്ട് കടങ്കാരമോ അല്ലെങ്കിൽ കടച്ചക്ക കഴിച്ചാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത്. ഇത് ചില സ്ഥലങ്ങളിൽ ആത്തച്ചക്ക എന്ന് പറയുന്നുണ്ട്. ചില അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് ഇതറിയപ്പെടുന്നത്. ഇതിന് ഇംഗ്ലീഷിൽ ബ്രെഡ് ഫ്രൂട്ട് എന്ന് അറിയപ്പെടുന്നുണ്ട്. അതേപോലെ ഇത് മാർക്കറ്റിൽ നല്ല വിലയുള്ള ഒരു ചക്ക കൂടിയാണ് കടച്ചക്ക. കൊളസ്ട്രോളിന് ഏറ്റവും നല്ലതാണ് കടച്ചക്ക. കടച്ചക്ക ഉപ്പേരി വെച്ച് കഴിക്കുന്നതും അല്ലെങ്കിൽ കറി വെച്ച് കഴിക്കുന്നതും ഏറ്റവും നല്ലതാണ് എന്നും കൂടി ഇതിൽ നിങ്ങൾ മനസ്സിലാക്കുക. കടച്ചക്ക കൊണ്ട് ഈസി ആയിട്ട് കറി വെക്കാൻ പറ്റും. സാധാരണ നമ്മൾ വെജിറ്റബിൾ കറി വെക്കുന്നതിൻ്റെ പോലെ തന്നെ കടച്ചക്ക ഈസി ആയിട്ട് കറി വെക്കാൻ പറ്റും. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആലു അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് കറി വെച്ച രീതിയിലുണ്ടാകുക. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. ഉപ്പേരി വെച്ചാൽ ഭയങ്കര, അതായത് കൊളസ്ട്രോൾ അസുഖമുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണിത് ഉപയോഗിച്ച് കഴിക്കുന്നതും. അപ്പോൾ ഇത് ഏകദേശം നമ്മളെ നാട്ടിലെ പപ്പായൻ്റെ ഇല പോലെ കുറച്ച് പിന്നെ വലിയ രീതിയിൽ തന്നെയുള്ള ഇലയാണിത്. അപ്പോൾ നമുക്ക് കടച്ചക്ക എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് വിശദമായിട്ടൊന്ന് പറഞ്ഞുതരാം. സിമ്പിളായിട്ട് ആർക്കും വെക്കാൻ പറ്റും. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒക്കെ തപ്പി ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അപ്പം നമ്മളിവിടെ കടച്ചക്ക കറി വെക്കാൻ പോവാണ്. അപ്പം കടച്ചക്ക ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ദിവസമായി കൊണ്ടുവന്നിട്ട്, അപ്പോൾ ചെറിയൊരു കളറിൻ്റെ വ്യത്യാസം തൊലിക്ക് വന്നിട്ടുണ്ട്. അതാണ് ഈ നിറം. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഇന്നലെ പറിച്ചത് ആ കളറിലുള്ള ഞാനിവിടെ ഫോട്ടോ ഉൾപ്പെടുത്തി ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയായിരുന്നു അവർക്കും ആ പച്ച കളർ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ ഉള്ളൊരു മാറ്റം വന്നാണ്. കുറച്ച് തണുപ്പ് പിടിച്ചതിനൊക്കെ. അപ്പോൾ നമ്മുടെ കടച്ചക്ക കട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. കട്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ സീഡ് ഉണ്ടെങ്കിൽ സീഡ് ഒഴിവാക്കണം. ചെറുതാനെ കൊണ്ട് സീഡ് ഉണ്ടാകില്ല. പിന്നെ അവിടെ ഒരു തക്കാളി, ഒരു ഉള്ളിയും, കുറച്ച് പച്ചമുളകും, ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ച സ്പെഷ്യല് പച്ചമുളക് തന്നെയാണ്. കാരണം മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെ ഉണ്ടാകും. നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. പിന്നെ നമ്മളിവിടെ ഒരു അരമുറി തേങ്ങയിൽ അത്ര ഇല്ല, ചെറുതായിട്ട് കുറച്ച് തേങ്ങ നമ്മളിവിടെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയൊക്കെ ആടിയിട്ട് നല്ല ഒന്ന് വറുത്തെടുത്ത വറുത്തരച്ച കടച്ചൊക്കെ കറിയാണ് വെക്കുന്നത്. പക്ഷേ ഇത് ലൈറ്റായിട്ടൊരു ചെറിയൊരു നിറ വ്യത്യാസം ഉണ്ടാവും. കാരണം നല്ലപോലെ നമ്മൾ അതായത് നല്ല കറുപ്പ് കളറിലേക്ക് വറവ് ചെയ്ത് എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഒരു പിന്നെ കളർ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ കടച്ചൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. മുറിച്ച് വെച്ചതിൻ്റെ ഉള്ളിലത്തെ ഭാഗം നമുക്ക് ഇത് ഒഴിവാക്കി മാറ്റേണ്ടതുണ്ട്. പിന്നെ പുറത്തെ തൊലിയും മാറ്റേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് വേർത്തന്നെ കിട്ടും. അപ്പോൾ ഉള്ളിലത്തെ സീഡ് എന്തായാലും നമുക്ക് മാറ്റണം. അപ്പോൾ അതിനുശേഷം നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്ത് ഇതിൻ്റെ സീഡ് ഒഴിവാക്കണം. എൻ്റെ ഇതിൻ്റെ പുറത്തെ തൊലി ഭാഗം ചെത്തി മാറ്റണം. പിന്നെ നമ്മളിവിടെ കുറച്ച് തേക്കുള്ള എടുത്തു വെച്ചതിനനുസരിച്ചുള്ള കറിക്ക് ആവശ്യമുള്ള മാത്രമാണ് നമ്മൾ കുറച്ച് തേങ്ങ മാത്രമാണ് നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുള്ളൂ. അതിനായിട്ടുള്ള പീസാണ് നമ്മളിവിടെ ഫുള്ളായിട്ട് നമ്മൾ കറി വെക്കുന്നില്ല. അപ്പോൾ കുറച്ച് എൻ്റെ പുറത്തെ തൊലി പിന്നെ ഒഴിവാക്കിയാൽ തന്നെ നല്ലൊരു നിറയിന് കിട്ടും. ഉള്ളിലത്തെ ഇത് നമുക്ക് സീഡിൻ്റെ ഭാഗത്ത് നമുക്ക് പിന്നെ ഒഴിവാക്കി കട്ട് ചെയ്ത് വേണം. അപ്പം ഇവിടെ നമ്മൾ ചെറിയ പീസിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിനുള്ള ഉള്ളിലത്തെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാന്ന്. പിന്നെ പുറത്തെ ചെറിയ തൊലി ചെത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. മൂർച്ചയുള്ള കത്തി ഉണ്ടല്ലോ, ചെത്തി കൈ നേരം, അറിയാത്തവരെല്ലാം ചെത്തു നേരം ഒരു പിടുത്തം കിട്ടിയിട്ടില്ലെങ്കിൽ കൈ പിന്നെ കയ്യിലേക്ക് പിന്നെ മുറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് തന്നെ കെയർ ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കടച്ചൊക്കെ കിട്ടുന്നില്ലേ, ചക്കൊക്കെ മുറിക്കുന്ന സമയത്ത് കയ്യിലൊക്കെ മുമ്പുള്ള സ്ത്രീകളൊക്കെ കയ്യിൽ വെച്ചിട്ട് തന്നെ ആ ചക്കൊക്കെ ചെത്തിയിട്ട് ഇങ്ങനെ തന്നെ ചെത്തിയിട്ട് എടുക്കുക ചെയ്യുക. അപ്പോൾ നമ്മൾ അറിയാത്തവർ ചെത്തുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ വരും. അറിയുന്നവർ ഇതുപോലെ ചെത്തിയാൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മളിവിടെ കടച്ചൊക്കെ ചെറിയ പീസാക്കിയിട്ട് ഇനി മാറ്റേണ്ടതുണ്ട്. നമുക്ക് ചെറിയ പീസാക്കിയിട്ട് വെച്ചാൽ ചെറിയ നമ്മൾ സബ്ജിക്കൊക്കെ കട്ട് ചെയ്യുന്ന അതേ പീസിൽ കട്ട് ചെയ്തിട്ട് പിന്നെ സ്ക്വയർ പീസിൻ്റെ മോഡൽ തന്നെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മളിവിടെ ചക്ക ഏകദേശം പിന്നെ അതിൻ്റെ തൊലി ഭാഗം പോക്കി മാറ്റിയിട്ടുണ്ട്. നമുക്കിത് പിന്നെ കട്ട് ചെയ്ത് മാറ്റാം ചെറിയ പീസിലേക്ക്. അപ്പോൾ നമ്മൾ ചക്ക ഇവിടെ ഒരേ ലെവലിൽ നമ്മളിവിടെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരേ പീസ് കിട്ടുമ്പോൾ കൊണ്ടാണ് കട്ട് ചെയ്യേണ്ടത്. കാരണം പിന്നെ നമുക്ക് ഒരേ ലെവലിൽ ചെറിയ പീസായിട്ട് കിട്ടണം. എന്നാലും അതിന് ടേസ്റ്റും ഉണ്ടാവും. കാരണം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള, നമുക്കിപ്പോൾ നാട്ടിൽ കോവിഡും കാര്യമൊക്കെ അല്ലേ, അപ്പോൾ അതിനൊക്കെ നമുക്ക് ഓൾറെഡി നമുക്ക്
ഒരുപാട് അതായത് കൊളസ്ട്രോൾ ഒക്കെ ഇത് നല്ല ബെറ്റർ അടിപൊളി സാധനമാണ്. അപ്പൊ നമ്മളിവിടെ പീസ് ആക്കുന്ന സമയത്ത് ഇതിന്റെ സെന്റർ ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ രീതിയിലുള്ള വലുപ്പമായിരിക്കണം നമുക്ക് പച്ചക്കറി. അങ്ങനെ കൊണ്ട് നമ്മൾ ഉപ്പേരിൻ്റെ സെയിം ലെവലിൽ നമ്മൾ കട്ട് ചെയ്യേണ്ട, ഉപ്പേരിക്കുള്ള ഉപ്പേരിൻ്റെ ലെവലിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഉപ്പേരിയാണ് വെക്കുന്നതെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചുള്ള പീസുകളാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കത് വേഗം കഴിയും. അപ്പോൾ അതിനുശേഷം നമ്മൾ നമ്മുടെ ചക്ക ഇവിടെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നല്ല കഴുകണത്. കഴിയാൻ ശേഷം നമുക്കതിൽ ഉള്ളിയും തക്കാളിയും നല്ല അതിനനുസരിച്ച് നമ്മൾ വേവിക്കുന്ന സമയത്ത് അതിന് ആഡ് ചെയ്ത് കൊടുക്കാം. അവിടെ ഞാൻ ഉള്ളിയും കൂടി ഒന്ന് കട്ട് ചെയ്യാം. ഓവർ ഉള്ളി വേണം, ഒരു ഉള്ളി നമ്മൾ എടുക്കുന്നുള്ളൂ. എന്നാ ഒരു തക്കാളിയും വീട്ടിൽ ഉണ്ടായതിനെ കൊണ്ട് ഇനി ഇത് മുറിച്ച ഉടനെ ഭയങ്കര സ്മെല്ലാണ്. ഭയങ്കര സ്മെല്ല് എന്ന് വെച്ചാൽ എരിവിൻ്റെ സ്മെല്ലുണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അപ്പോൾ ചിലപ്പോൾ ഇത്രയും മുളക് ചിലപ്പോൾ ആഡ് ചെയ്യാൻ സാധ്യതയില്ല. ചിലപ്പോൾ ഒന്നോ രണ്ടോ മുളകിൽ എടുത്ത് മാറ്റാനുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന നല്ല കറി. അപ്പോൾ ഭയങ്കര എരിവായിരിക്കും. നമ്മളിൽ എക്സ്ട്രാ മുളകിൻ്റെ പൊടിയൊന്നും കൂടുതലായിട്ട് ചേർക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ മാത്രമാണ്, അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മളിതിലേക്ക് ഒരു 1/4 സ്പൂൺ മുളകിൻ്റെ പൊടിയും ഒരു 2.5 സ്പൂൺ മല്ലിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും നമ്മളിതിലേക്ക് കല്ലുപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇത് അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വെന്തതിന് ശേഷം നമ്മൾ കറി ഒന്ന് വറവ് ചെയ്യുന്നത് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം നിങ്ങൾ. നമ്മളെല്ലാം കൂടി ഇവിടെ അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാം കൂടി മിക്സാക്കി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തെടുത്ത് ഇനിയിപ്പോൾ നല്ലോണം അടച്ച് വെച്ച് ഉപയോഗിക്കാൻ പോവാണ്. നമ്മളിവിടെ ഒന്ന് ഇളക്കി കൊടുക്കാണ്. നല്ലതുപോലെ തേങ്ങ അരച്ചിട്ട് പാറണം. തേങ്ങ വറുത്തരച്ചിട്ടാണ് പാറുന്നത്. തേങ്ങ അരക്കണം. തേങ്ങ നേരത്തെ ഒതുക്കി നമ്മൾ വറുത്ത് വെച്ചതാണ്. ഇനി അരക്കണം. അപ്പോൾ ഇത് നമ്മൾ എല്ലാം മിക്സാക്കിയിട്ട് ഒന്ന് യോജിപ്പിച്ചാണ് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വേവുകയും ചെയ്യും. ഇത് ഓവർ ടൈം വേണ്ട. നമ്മൾ തേങ്ങ ഇവിടെ വറുത്തരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കടച്ചക്ക കറീൻ്റെ കൂടെ മത്തി ഫ്രൈ ചെയ്യാനുണ്ട്. മത്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാൽസ്യമുള്ള ഒരു സാധനം കൂടിയാണ്. അപ്പോൾ മത്തി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതും കൂടിയും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വെച്ചാട്ടോ. അപ്പോൾ നമ്മളിവിടെ തേങ്ങ ഓൾറെഡി വറുത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് കറിയിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ തേങ്ങ ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. നമ്മൾ കടച്ചക്ക കറിയിൽ തേങ്ങ ഒഴിച്ച് നമ്മളിവിടെ ഉഷാറാക്കി മിക്സാക്കേണ്ടത്. ഇനി ഒന്ന് തിളച്ച് കുറുകി വന്നാൽ നമുക്കൊരു വറവും കൂടി കൊടുക്കാം. നല്ല അടിപൊളിയിലൊരു വറവ്. ഇതിൽ കറിവേപ്പില ഇപ്പം ആഡ് ചെയ്യും. ജസ്റ്റ് ഒരു ഫ്ലേവറിന് ചെറിയതായിട്ടൊരു മല്ലിച്ചപ്പൂ ഇതിലേക്ക് ആഡ് ചെയ്യാൽ ഇത് വറുത്തരച്ച കറിയാണ്. പക്ഷേ അധികം നല്ലതുപോലെ കറുപ്പിച്ചിട്ടില്ലടാ, അതുകൊണ്ടാട്ടോ ഇതിന് ഒരു ചെറിയ ലൈറ്റ് ചെയ്യലോ ഒരു ഗോൾഡൻ കളർ പോലെ കിട്ടുന്നത് കേട്ടോ. ഒരല്പം മല്ലിച്ചപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്കിത് ഒന്ന് വറവ് ചെയ്ത് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചതിന് ശേഷം ഒന്ന് വറവ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയും ചെയ്യും. അതിൻ്റെ കൂടെ ഒരു തേങ്ങാ ചോറും. തേങ്ങാച്ചോറ് തേങ്ങ എല്ലാം കാണുന്നുണ്ട്. ജീരകം നമ്മളിതിലേക്ക് വറവ് കൊടുത്തിട്ടാണ്. നമ്മളിതിലേക്ക് വറവ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. വറ്റൽ മുളകും കടുകും കറിവേപ്പിലും എണ്ണയിൽ വറവ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കടച്ചക്കൻ്റെ കറി നമ്മൾ
നമ്മളിവിടെ തയ്യാറാക്കി ഓൾറെഡി. ഭയങ്കര ടേസ്റ്റ് ആയി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.